ഹായ് ഓൾ അപ്പോൾ എല്ലാവരുടെയും ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കിങ് ഈസ് ബാക്ക് മണിക്കുട്ടൻ കളത്തിലേക്ക് തിരിച്ചു വരികയാണ് അതാണ് നാളത്തെ പ്രൊമോ ആയിട്ട് കാണിക്കുന്നത് എല്ലാവർക്കും മണിക്കുട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സന്തോഷിക്കുവാനുള്ള കാര്യം തന്നെയാണത് എന്നാൽ തീർത്തും എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് അത് മണിക്കുട്ടൻ ഫാനൊന്നോ എന്തുവാണ് ഫിറോസ് ഫാനൊന്നോ അങ്ങനെയൊന്നുമില്ലാതെ ഡിമ്പിൾ ഫാനൊന്നോ സായി ഫാനൊന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് തീർത്തും അൺഎക്സ്പെക്റ്റഡ് എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ഡിംബലിൻ്റെ അച്ഛൻ്റെ മരണം അത് ഡിംബലിനെ തിങ്കൾ ഫോൺ വിളിച്ച് അറിയിക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത് എന്താവും കാര്യങ്ങളെന്ന് അറിയില്ല ഡിംബൽ അവിടുന്ന് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു വരിക എങ്ങനെയായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുക ഇൻ കേസ് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിംബലിനെനിക്ക് കളിക്കാൻ സാധിക്കുമോ പിന്നെ എല്ലാവർക്കും ഒരു ഒരു വിഷമം കൂടുതൽ വരുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ കോയിൻ ടാസ്ക് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കോയിൻ ടാസ്ക് കഴിഞ്ഞപ്പോൾ ഡിംബൽ പറയുന്നുണ്ട് ഞാൻ ഇത്രയും ദൂരം ഓടി എനിക്കൊരു ഗ്രൗണ്ടിലോടണം അത് അതെൻ്റെ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഗ്രൗണ്ടിലോടണം അതെൻ്റെ പപ്പ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കും എന്ന് പറയുന്നതെല്ലാം ഒരു ഒരു എന്താണ് തീർത്തും എല്ലാവരെയും വിഷമത്തിൽ ആഴ്ത്തുന്ന കാര്യമാണ് എന്ത് ചെയ്യാനല്ലേ ലൈഫെന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ എല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ എന്താണ് കാരണം മരണകാരണമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ കൊറോണയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് കേസുകൾ കൂടുകയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുകയാണ് മാക്സിമം എല്ലാവരും എല്ലാ രീതിയിലും കെയർഫുള്ളായിരിക്കാൻ ശ്രദ്ധിക്കുക സാനിറ്റൈസർ യൂസ് ചെയ്യുക ഡബിൾ മാസ്ക് യൂസ് ചെയ്യുക എല്ലാവരും പറയുന്നതാണ് ഉപദേശമായിട്ടൊന്നും കരുതണ്ട ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാളേക്ക് എന്ന് വേണ്ടി കരുതിക്കൊണ്ട് എല്ലാവരും ഒന്ന് കെയർഫുള്ളായിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ സെവൻറ്റി ത്രീയുടെ ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ഡാൻസിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു നാണയ പെരുമഴ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോയിൻസ് അവിടെ നിന്ന് വലിച്ചെറിയും അപ്പോൾ പോയി പിടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലൂടെയും കൈക്കലാക്കുക എന്നുള്ളതാണ് തന്ത്രം അങ്ങനെ കുറേ കോയിനുകൾ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ എല്ലാവരെയും ഞാൻ പറയുമല്ല അവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും ഈ കോയിൻ എറിയുന്ന സമയത്ത് അവർക്ക് കുറച്ച് കുറച്ചാണ് കിട്ടുന്നത് എല്ലാവർക്കും കുറച്ച് കുറച്ചാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അനൂപകയാണ് ഏറ്റവും മുന്നിൽ സ്കോ സ്കോറിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് അനൂപകയാണ് അനൂപ് റംസാൻ അഡോണിയൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ സെക്ടറായിട്ട് ഇതിൻ്റെ ഒരു സെക്ഷനായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നത് വീട്ടിനുള്ളിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഒളിച്ചു വയ്ക്കുന്നു അപ്പോൾ അവിടെ നിന്ന് പോയി കണ്ടുപിടിക്കുക ആ അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ കോയിൻ കളക്റ്റ് ചെയ്യുന്നത് സൂര്യയാണ് സൂര്യക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത് പോയിൻസോളം കിട്ടുന്നു എന്നിട്ടും ഋതു രമ്യ തുടങ്ങിയവർക്ക് കുറച്ച് കോയിൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ അറുപത് നാൽപ്പത് അമ്പത് എന്നീ പോയിന്റുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അനൂപിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഋതു ചെയ്തതാണ് അങ്ങനെ ഋതു എല്ലാവരെയും ഏണി വെച്ച് ചാരുന്നു എന്നുള്ള ഒരു തഗ് ഡയലോഗൊക്കെ ഈ എണീന്ന് പറഞ്ഞാൾ എന്ത് എണിയില്ലേ ഈ ഫയർഫോക്സ് ഫയർ ഫയർഫോഴ്സ് കൊണ്ടുവരുന്ന പോലത്തെ വലിയ എണിയില്ലേ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തഗ് ഡയലോഗൊക്കെ സായി അടിക്കുന്നുണ്ട് സായി പറയുന്ന ഒരു സീനുണ്ട് സായി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നൊരു സീനുണ്ട് ഞാൻ ഓസ്കാർ സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ നിയമം അല്ലെങ്കിൽ ഞാൻ ഈ കളിയിൽ ഉദ്ദേശിച്ചേക്കുന്ന എൻ്റെ നിയമം ആരുടെ നിന്നും അടിച്ചു മാറ്റുന്നില്ല പകരം ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ട് ആ രീതിയിലേ ഞാൻ കളിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സായി ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട് പിന്നെ പിന്നെ എടുത്ത് പറയേണ്ടത് ലാസ്റ്റ് ഒരു സെക്ഷൻ കൊടുത്തേക്കുന്നത് കുറച്ച് വെൽക്രോ ജാക്കറ്റുകൾ അതിലേക്ക് ഒട്ടിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഡേഞ്ചറസ് കോയിനും കൂടെ കൊടുക്കുന്നുണ്ട് അതൊട്ടി അവസാനം നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് പോയിൻസ് പോകും ടീം ബൈ ടീമായിട്ടാണ് കളിക്കുന്നത് ഫിറോസ് നോബി പിന്നെ രമ്യ സായി എടുത്തു പറയേണ്ടത് സൂര്യ ഋതു ഇവരെ എല്ലാവരും ചേർന്ന് ടീമായിട്ട് കളിക്കുന്നു ടീമായിട്ട് കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ടാർഗറ്റ് ചെയ്യാൻ ഫസ്റ്റിലെ അവർ കയറി ടോയ്ലറ്റിൽ ഒളിച്ചത് കാരണമായിരിക്കാം ബാക്കി എല്ലാവരും അവരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതൊരു ഗെയിമാണ് അതുകൊണ്ട് ഇന്ന ആളിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അതിൽ ലോസാവുന്നത് സൂര്യക്കും ഋദൂനുമാണ് അപ്പോൾ അവരുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഷെയർ കോയിൻ്റ് ഷെയർ പോകുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പിന്നെ എടുത്ത് പറയത്തക്കതായിട്ട് കഴിഞ്ഞ ബിഗ് ബോസ് പ്ലസ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാവരും കൂടിയിരുന്നുള്ള ചർച്ചയിൽ ഫിറോസ് വന്ന് പറയുന്നുണ്ട് സൂര്യ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞായിരുന്നു രമ്യ അവിടെ കിച്ചണിലൊരു പ്രശ്നം അപ്പോൾ രമ്യ പറയുന്നുണ്ട് ഒരു സാധനം എടുത്തു വെച്ച് അരിഞ്ഞിട്ട് പോകും അതൊക്കെ അവരുടെ ഇൻറ്റേർണൽ ഇഷ്യൂസാണ് അതിനെക്കുറിച്ചുള്ള കുറച്ച് ചെറിയ ചെറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അഡോണി തീർത്തും വിഷമമായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് അഡോണിനെ ഒന്ന് സന്തോഷിപ്പിക്കുന്നു പിന്നെ ഒരു പ്രാങ്ക് പോലെ ഡിംബൽ കാണിക്കുന്നുണ്ട് അഡോണി എന്നെ വന്ന് അടിച്ചിട്ട് പോയി അതുകൊണ്ട് എനിക്ക് എൻ്റെ എൻ്റെ മുഖത്ത് അടിച്ചിട്ട് അവൻ ഒരു ഇരുപത് പോയിൻ്റും കൊണ്ട് പോയതെന്നുള്ള പറയുമ്പോഴത്തേക്ക് അഡോണി പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് വെളി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല അതായത് ഫുള്ളി ഒരു എന്തുവാണ് ഗെയിം എന്ന് പറയുന്നത് മൈൻഡിൽ ഫീഡ് ചെയ്തിട്ട് ആ ഒരു പ്രാങ്കിനെ പോലും ഡൈജസ്റ്റ് ആവാതെ അഡോണി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത് വേറെ പ്രത്യേകിച്ച് ഒരു നമുക്കൊന്നൊന്ന് ഫോക്കസ് ചെയ്ത് പറയുവാൻ വേണ്ടി ഒന്നുമില്ല നാളെ മണിക്കുട്ടൻ വരുന്നുണ്ട് പിന്നെ ഡിംബലിനെ തിങ്കൾ വിളിച്ച് ദുഃഖവർത്തമാനം പറയുന്നതും ആണ് ഇന്നത്തെ എപ്പിസോഡ് അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു 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 അട്രാക്ഷൻസ് ഒന്നുമില്ല സോ നല്ല എപ്പിസോഡുകൾ ഉണ്ടാവട്ടെ എല്ലാവരും സേഫായിരിക്കൂ സി യു ബായ് 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 ബായ്